ഓ നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഒരു സ്കിൻ ടോണർ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. സ്കിൻ ടോണർ അപ്ലൈ ചെയ്യുന്നത് എന്തിനാണെന്നും അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും പറയാം. ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മുടെ സ്കിന്നിൽ ഉപയോഗിക്കുന്ന കെമിക്കൽസിൻ്റെ ആ ഒരു എഫക്റ്റൊന്നും അല്ലെങ്കിൽ അതിൻ്റെ ഈ സൈഡ് എഫക്ട്സൊന്നും ഇല്ലാതെ നമ്മുടെ സ്കിന്നിനെ സേഫായി വയ്ക്കാൻ സഹായിക്കുന്നതാണ് ടോണർ. അപ്പോൾ അതിന് നമ്മുടെ ടോണറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കുക്കുംബറാണ്. എക്സസ് ഓയിൽ നമ്മുടെ സ്കിന്നിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകളുണ്ടാവും, ചിലരുടെ ഭയങ്കര ഓയിലി ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കുക്കുംബർ. നമ്മുടെ സ്കിന്നിനെ റീഫ്രഷ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ടോണറിൻ്റെ ഏറ്റവും പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയ കുക്കുംബറിനെ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതായതുകൊണ്ട് തന്നെ കുക്കുംബർ ഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നല്ലതുപോലെ കഴുകിയെടുക്കണം. അതുപോലെ ഗ്രേറ്റ് ചെയ്യുന്ന പാത്രവും അത് മാറ്റുന്ന പാത്രവും ഒക്കെ നല്ലതുപോലെ കഴുകിയെടുക്കണം. ഒരു തരി പോലും, നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ടൂൾസാണ് ഇതൊക്കെ, ഇതിലൊന്നും ഒരു തരി എരിവോ ഒന്നും ഉണ്ടാവാൻ പാടില്ല, ശ്രദ്ധിക്കണം പ്രത്യേകം. അപ്പോൾ നമ്മൾ ഈ ടോണർ നമ്മൾ മേക്കപ്പൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫേസിൽ ഒന്ന് ഒരു പഞ്ഞി വെച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചെയ്യുന്നതാണ്. അതെന്തിനാന്ന് വെച്ചാൽ പിന്നീട് നമ്മുടെ മുഖത്തിരുന്ന ആ ഒരു മേക്കപ്പിലെ കെമിക്കൽസൊക്കെ സ്കിന്നിൽ അബ്സോർബ് ആവാതെ ടോണർ ഹെൽപ്പ് ചെയ്യും. അതായത് ഒരു പ്രൊട്ടക്ഷൻ ലെയർ പോലെ നമ്മുടെ സ്കിന്നിൽ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു സൈഡ് എഫക്ട്സ് ഉണ്ടാവുകയില്ല, അലർജിക്ക് ആയിരിക്കുക ഒന്നും ചെയ്യില്ല. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ഈ കുക്കുംബറിൻ്റെ ജ്യൂസ് ഒന്ന് എടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ അടിച്ചെടുക്കാം, പക്ഷേ സ്വാഭാവികമായിട്ടുള്ള ഒരു കളർ കിട്ടണമെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിവിടെ പിഴിഞ്ഞാണ് എടുക്കുന്നത്. അപ്പോൾ ഈ പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്ക് വളരെ കുറച്ച് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് തോന്നും കുറച്ചും കൂടി അടിച്ചെടുത്താൽ നല്ലതായിരിക്കും എന്ന്. പക്ഷേ അടിച്ച് വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ കുഴപ്പമില്ല. അപ്പോൾ ആദ്യം പിഴിഞ്ഞെടുത്തതിന് ശേഷം ഒന്ന് അടിക്കുകയാണെങ്കിൽ കറക്റ്റ് ഒരു ആ ഒരു ഗ്രീൻ കളർ നമുക്ക് കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ ഒറ്റയടിക്ക് അടിക്കുമ്പോൾ ചിലപ്പോൾ ഒരു പതഞ്ഞ കളറൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ നിങ്ങൾക്ക് സൗകര്യമുള്ള പോലെ ചെയ്താൽ മതി. മാത്രമല്ല ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് കുറച്ച് സമയം വെച്ചാൽ കുക്കുംബറിൽ നിന്ന് നല്ലോണം വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ കണ്ടില്ലേ നല്ല പച്ച കളറിലുള്ള ഒരു ലിക്വിഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കുക്കുംബറിൻ്റെ എക്സ്ട്രാക്റ്റാണ്. ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നോക്കാം. അടുത്തായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് പുതിനയിലയാണ്. ഇതെന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ മുഖക്കുരു വരാതെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അടുത്തതായിട്ട് ക്യാരറ്റ് ചേർക്കുന്നുണ്ട്. ക്യാരറ്റ് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കി വെക്കാൻ സഹായിക്കുന്നതാണ്. വൈറ്റമിൻ എ വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയെന്നാണ്. അപ്പോൾ നമ്മൾ ക്യാരറ്റ് ഒരു കഷ്ണം ഇതിലേക്ക്, നല്ല ഫ്രഷ് ക്യാരറ്റ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ നമ്മുടെ സ്കിന്നിന്. അതും കൂടി കട്ട് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. വെള്ളം ചേർക്കരുത്, വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. അപ്പോൾ ദൈവം വെള്ളം ചേർക്കാതെ അരച്ചപ്പോൾ കുറച്ച് കട്ടയായിട്ടൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് അരിഞ്ഞ് കിട്ടാനായിട്ട് ഞാൻ കുറച്ച് നമ്മുടെ കുക്കുംബറിൻ്റെ ആ ഒരു പിഴിഞ്ഞെടുത്ത ഭാഗം കുറച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അടിക്കുമ്പോൾ കുറച്ച് നന്നായിട്ട് അരിഞ്ഞ് കിട്ടും. ചെറിയ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ എക്സ്ട്രാക്ട്സും കൂടി നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ അതെ, ഇതിന് കുറച്ച് റെഡ് കളർ പോലെയുണ്ട്. നിങ്ങളുടേത് നല്ല കളറുള്ള സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ് വേണ്ടാന്ന് വെക്കാം കേട്ടോ, മറ്റ് ചേരുവ മാത്രം ചേർത്താൽ മതി. അപ്പോൾ നല്ല ഗ്രീൻ കളറിൽ നമ്മുടെ ഈ ഒരു ടോണർ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് നന്നായിട്ട് ആ ഒരു ക്യാരറ്റിൻ്റെ ജ്യൂസ് നന്നായിട്ട് തന്നെ ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് തേനാണ്. നമ്മുടെ സ്കിന്നിലെ ഒരു ആൻറ്റി ബാക്ടീരിയൽ ഏജൻ്റായിട്ട് പ്രവർത്തിക്കും. ഒപ്പം തന്നെ മുഖത്തിന് നല്ലൊരു റേഡിയൻറ്റ് ലുക്ക് തരാൻ, അതായത് ഒരു കുട്ടികളുടെ സ്കിന്ന് പോലെ തോന്നാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അടുത്തതായിട്ട് ചെറുനാരങ്ങ. ഇത് ഇതിൽ നിങ്ങൾക്ക് ചെറുനാരങ്ങ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നിങ്ങളുടേത് നോർമൽ സ്കിന്നാണെങ്കിൽ, നിങ്ങളുടേത് ടൂ ഓയിലി ആണെങ്കിൽ, ഒരുപാട് ഓയിലി ആയിട്ടുള്ളൊരു സ്കിന്നാണെങ്കിൽ നിങ്ങൾ ലെമൺ തീർച്ചയായിട്ടും ചേർക്കുക. നിങ്ങളുടെ ഡ്രൈ സ്കിന്നാണെങ്കിൽ ലെമൺ ഒഴിവാക്കണം. അപ്പോൾ ഇത്രയും ചേർത്തുകൊണ്ട് നമുക്ക് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചെയ്യേണ്ടത് ഒരു സ്പ്രേ ബോട്ടിൽ ഇത് നിറച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള, നമ്മുടെ സ്കിന്നിന് ഹെൽത്തി ആയിട്ടുള്ള ടോണറാണ് കേട്ടോ. ഇത് നല്ല റിസൾട്ട് കിട്ടുന്നതാണിത്. അപ്പോൾ നമുക്ക് കുപ്പിയിലൊന്ന് നിറച്ച് കൊടുക്കാം, സ്പ്രേയർ ബോട്ടിൽ നിറച്ച് കൊടുക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം കേട്ടോ. ഉപയോഗിച്ച് പെട്ടെന്ന് തീർക്കുകയും വേണം. സാധാരണ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യുമൊന്നുമില്ല.
ഇത് കുറച്ച് നാൾ നിൽക്കുള്ളൂ, അപ്പോഴത്തേനും യൂസ് ചെയ്ത് തീർക്കണം. ഫ്രിഡ്ജിൽ തന്നെ വെച്ച് ഉപയോഗിക്കണം. അപ്പം ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു കോട്ടണോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ മേക്കപ്പ് ഒന്നും ചെയ്യാത്തവരാണെങ്കിൽ കുറച്ച് നേരം മുഖത്ത് വെച്ചിട്ട് വൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ കഴുകിയോ കളഞ്ഞാൽ മതി. നിങ്ങൾക്ക് നല്ല മാറ്റം നിങ്ങളുടെ സ്കിന്നിന് അനുഭവപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു.